ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇലക്ട്രാടെക് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ട്യൂൺഡ് കളക്ടർ ഓസിലേറ്ററിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ LC ടാങ്ക് സർക്യൂട്ടിനെ പറ്റും, അതുപോലെ ഹാർട്ട്ലി ഓസിലേറ്ററിനെ പറ്റും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ പോയി കാണുക. അപ്പോൾ ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ആൻഡ് ബേസിക് ടൈപ്പ് ഓഫ് LC ഓസിലേറ്റർ. LC ഓസിലേറ്റർ ടൈപ്പിലെ ഏറ്റവും ബേസിക് ടൈപ്പ് ഓഫ് ഓസിലേറ്ററാണ് ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ. അപ്പോൾ ഈ ഫിഗറിൽ കാണുന്നതാണ് ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ. അപ്പോൾ ഇതിൻ്റെ ടാങ്ക് സർക്യൂട്ടായി യൂസ് ചെയ്യുന്നത് ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി കോയിലും ഒരു കപ്പാസിറ്റർ C1 പാരലലായി കണക്ട് ചെയ്തിട്ടാണ് ഒരു ടാങ്ക് സർക്യൂട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ടാങ്ക് സർക്യൂട്ടാണ് ഇവിടെ AC ഓസിലേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു NPN ട്രാൻസിസ്റ്റർ, കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലെ ഒരു NPN ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓൾറെഡി ഒരു CE കോൺഫിഗറേഷൻ ട്രാൻസിസ്റ്റർ, ഒരു 180° ഔട്ട് ഓഫ് ഫേസ് ഷിഫ്റ്റ് ഉള്ള ഔട്ട്പുട്ട് തരും. അപ്പോൾ ഈ LC ഓസിലേഷൻ ഫീഡ്ബാക്ക് യൂസ് ചെയ്തിട്ട് ഈ LC ഓസിലേഷനിൽ വരുന്ന ഓസിലേഷൻ ഈ L2 വഴി ഫീഡ്ബാക്ക് ചെയ്ത് നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് AC ഓസിലേഷൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മെയിൻ പാർട്ടായിട്ടുള്ള ഈ RE റെസിസ്റ്റർ ഒരു തെർമൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ് ഈ RE റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഈ RE ലിമിറ്റ്സ് ദ കളക്ടർ കറൻറ്റ്, ലിമിറ്റ്സ് ദ കളക്ടർ കറൻറ്റ് ഓഫ് ദ ട്രാൻസിസ്റ്റർ. ഈ RE തെർമൽ സ്റ്റെബിലിറ്റിയും പ്രൊവൈഡ് ചെയ്യും, അതുപോലെ തന്നെ ഇറ്റ് ലിമിറ്റ്സ് കളക്ടർ കറൻറ്റ് ഓഫ് ദ ട്രാൻസിസ്റ്റർ, ട്രാൻസിസ്റ്റർ കളക്ടർ കറൻറ്റിനെ ലിമിറ്റ് ചെയ്യുകയും ചെയ്യും RE റെസിസ്റ്റർ. CE റെസിസ്റ്റർ ഒരു ബൈപാസ് കപ്പാസിറ്റർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന AC ഓസിലേഷൻ, ആംപ്ലിഫൈഡ് AC ഓസിലേഷനെ ബൈപാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ CE കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സർക്യൂട്ടിൽ ഈ CE കപ്പാസിറ്റർ ഇല്ലെങ്കിൽ AC ഓസിലേഷൻസ്, ദ ആംപ്ലിഫൈഡ് AC ഓസിലേഷൻ ഈ RE റെസിസ്റ്ററിലേക്ക് കൂടി ആയിരിക്കും ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഡെവലപ്പ് ചെയ്യും. ഈ വോൾട്ടേജ് ഡ്രോപ്പും അതുപോലെ തന്നെ ഇവിടെയുള്ള ബേസ് എമിറ്റർ വോൾട്ടേജും കൂടി ആഡാവും. അങ്ങനെ ആഡ് ചെയ്താൽ ഇത് DC ബയാസിങ്ങിനെ ഓൾട്ടർ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ സർക്യൂട്ടിൽ ഈ CE റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം, ഈ CE റെസിസ്റ്റർ ഈ സർക്യൂട്ട് ഇല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന AC ഓസിലേഷൻ, അതായത് ആംപ്ലിഫൈഡ് AC ഓസിലേഷൻസ് ഈ RE റെസിസ്റ്ററിലേക്കൂടി പാസ് ചെയ്യും. അങ്ങനെ ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഡെവലപ്പ് ചെയ്യും. ഈ വോൾട്ടേജ്, ഇവിടെ ഉണ്ടാകുന്ന ഈ വോൾട്ടേജ് ഡ്രോപ്പും ബേസ് എമിറ്റർ VBE വോൾട്ടേജും കൂടി ആഡാവും. ഇങ്ങനെ ആഡായത് ഇത് DC ബയാസിങ്ങിനെ ആൾട്ടർ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ സർക്യൂട്ടിൽ CE റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈ CE കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. ഈ C2 കപ്പാസിറ്റർ ഈ R2 റെസിസ്റ്ററിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് ബൈപാസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ C2 കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. R1 R2 ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ്, ട്രാൻസിസ്റ്ററിന് ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ R1 R2 റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ L1 C1 ആണ് ഇവിടെ യൂസ് ചെയ്യുന്ന ടാങ്ക് സർക്യൂട്ട്. പീരിയോഡിക് സിഗ്നൽ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന L1 C1 ആണ് ടാങ്ക് സർക്യൂട്ട്. ഇറ്റ് ബിഹേവ് ലൈക്ക് ആസ് എ പ്യുവർലി റെസിസ്റ്റീവ് ലോഡ് അറ്റ് റെസൊണൻസ് ആൻഡ് ഡിറ്റർമൈൻസ് ദ ഓസിലേറ്റർ ഫ്രീക്വൻസി. ഇപ്പോൾ ഒരു LC ടാങ്ക് സർക്യൂട്ടിൻ്റെ വർക്കിംഗ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ആ വീഡിയോ പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ട്യൂൺഡ് കളക്ടർ ഓസിലേറ്ററിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. പവർ സപ്ലൈ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യും. ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളക്ടർ സൈഡിൽ കണക്ട് ചെയ്ത ഈ C1 കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആയതിന് ശേഷം ഇത് ഈ L1
അതായത് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി കോയിലായ ഈ L1 വഴി ഡിസ്ചാർജിങ് നടക്കും. അതായത് ഒരു കപ്പാസിറ്റർ ചാർജ് സ്റ്റോർ ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡായിട്ടാണ്. അതുപോലെ ഇൻഡക്ടറിൽ ചാർജ് സ്റ്റോർ ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആയിട്ടാണ്. അപ്പോൾ കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആയതിനു ശേഷം ഇത് L1 വഴി ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതിലൂടെ ഉണ്ടാകുന്ന ലോഡ് കറൻറ്റ് ഇൻക്രീസായി മാക്സിമം ആവും. കപ്പാസിറ്റർ ഫുള്ളി ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ ഇതിലൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാക്സിമം ആവും. അത് കഴിഞ്ഞാൽ പിന്നെ കപ്പാസിറ്ററിൽ വേറെ വോൾട്ടേജ് ഇല്ല. അതുകൊണ്ട് ഈ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഇതിൽ വേരിയേഷൻ സംഭവിക്കുമ്പോൾ EMF കൊലാപ്സ് ചെയ്യും. അങ്ങനെ EMF കൊലാപ്സ് ചെയ്യുമ്പോൾ ഒരു ബാക്ക് EMF ജനറേറ്റ് ചെയ്യും. ആ ബാക്ക് EMF വീണ്ടും ഈ കപ്പാസിറ്ററിലേക്ക് പോയി കപ്പാസിറ്റർ വീണ്ടും ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നെക്സ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കപ്പാസിറ്റർ ചാർജ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കപ്പാസിറ്റർ ചാർജ് ചെയ്തു, ദെൻ ഡിസ്ചാർജ് ചെയ്യൂ. നെക്സ്റ്റ് ടൈം കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കപ്പാസിറ്റർ ചാർജ് ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. അങ്ങനെ ഈ പ്രോസസ്സ് റിപ്പീറ്റായി നടക്കുമ്പോൾ നമുക്ക് AC ഓസിലേഷൻസ് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഇത് ഇതിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി കോയിൽ വഴി ഫീഡ്ബാക്ക് ചെയ്ത് ഇൻപുട്ട് ഓഫ് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി പറയാം, അവിടെ പവർ ഓണായി കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റർ സ്റ്റാർട്ട് ടു ചാർജ്. വെൻ ഇറ്റ് ഫുള്ളി ചാർജ് ആൻഡ് ഇറ്റ് ഡിസ്ചാർജസ് ത്രൂ L1. അപ്പോൾ ഇനി ഇത് ഇതിലൂടെ ഫുള്ളി ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്ത് L1 ഹൈ ആവും. അങ്ങനെ ഹൈ ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു EMF കൊലാപ്സ് ചെയ്തിട്ട് ഇതൊരു ബാക്ക് EMF ജനറേറ്റ് ചെയ്യും. ആ ബാക്ക് EMF വീണ്ടും കപ്പാസിറ്ററിലേക്ക് പോയി കപ്പാസിറ്റർ അഗെയിൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചാർജ് ചെയ്യാൻ തുടങ്ങും. ഈ പ്രോസസ്സ് കണ്ടിന്യൂസ്ലി റിപ്പീറ്റ് ചെയ്ത് നമുക്ക് AC ഓസിലേഷൻസ് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഇങ്ങനെയാണ് ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഈ ട്രാൻസ്ഫോമറിൻ്റെ ടേൺസ് റേഷ്യോക്ക് മാറ്റം വരുത്തിയാൽ ഈ ടേൺസ് റേഷ്യോ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഫീഡ്ബാക്ക് എമൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടാങ്ക് സർക്യൂട്ടിൽ ഒരു എനർജി ലോസ് ഉണ്ടാകുന്നുണ്ട്. അത് കോമ്പൻസേറ്റ് ചെയ്തത് ഈ കളക്ടർ കറണ്ട് യൂസ് ചെയ്തിട്ടാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ടാങ്ക് സർക്യൂട്ടിൽ നിന്ന് ഒരു സ്മോൾ എമൗണ്ട് ഓഫ് വോൾട്ടേജ് എടുത്ത് അത് ആംപ്ലിഫൈ ചെയ്ത് വീണ്ടും അത് ടാങ്ക് സർക്യൂട്ടിലേക്ക് അപ്ലൈ ചെയ്യും. അതായത് ഇതിൽ നിന്നൊരു സ്മോൾ വോൾട്ടേജ് എടുത്ത് അതിനെ ആംപ്ലിഫൈ ചെയ്ത് വീണ്ടും ടാങ്ക് സർക്യൂട്ടിലേക്ക് കൊടുക്കും. അങ്ങനെ ഇതിലുണ്ടാകുന്ന എനർജി ലോസ് കളക്ടർ കറൻറ്റാണ് കോമ്പൻസേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ ഈ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ സൈഡിലാണ് ട്യൂൺഡ് സർക്യൂട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ്റെ ഇക്വേഷൻ നോക്കാം. F=1/2π√L1C1. ഈ L1 എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി കോയിൽ, C1 കപ്പാസിറ്റർ, ടെൻ സർക്യൂട്ടിലെ കപ്പാസിറ്റർ. അപ്പോൾ ഒരു ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫ്രീക്വൻസി ഡിമോഡുലേറ്റർ ആയിട്ടും അതുപോലെ സിഗ്നൽ ജനറേറ്റേഴ്സിലും യൂസ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ട്യൂൺഡ് കളക്ടർ ഓസിലേറ്ററും അതിൻ്റെ വർക്കിങ്ങും അതിൻ്റെ ആപ്ലിക്കേഷൻസും പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കോൾപിക്സ് ഓസിലേറ്ററിനെ പറ്റി നമുക്ക് പഠിക്കാം. Thank you.